നടനും എം പിയുമായ സുരേഷ് ഗോപി മലയാള സിനിമയിലെത്തിയിട്ട് 57 വർഷം പൂർത്തിയായി. തൻ്റെ 8-ാം വയസ്സിലാണ് സുരേഷ് ഗോപി ആദ്യമായി വെള്ളിത്തിരയിലെത്തുന്നത്. 1965 മാർച്ച് 5 റിലീസായ ഓടയിൽ നിന്ന് എന്ന സിനിമയിലായിരുന്നു അത്. പ്രശസ്തനായ നോവലിസ്റ്റും ചെറുകഥാകൃത്തും നാടകകൃത്തും തൊഴിലാളി പ്രസ്ഥാന പ്രവർത്തനമൊക്കെയായിരുന്ന പി കേശവദേവിൻ്റെ ഇതേ പേരിലുള്ള നോവലിൻ്റെ ചലച്ചിത്ര ആവിഷ്കാരമായിരുന്നു ഓടയിൽ നിന്ന് എന്ന സിനിമ. കെ എസ് സേതുമാധവൻ ഈ നോവലിൻ്റെ തമിഴ് പതിപ്പ് വായിച്ചാണ് കഥയിൽ ആകൃഷ്ടനായതും സിനിമ ചെയ്യണമെന്ന് ഉറപ്പിച്ചതും. സത്യൻ, കെ ആർ വിജയ, പ്രേംനസീർ, കവീർ പൊന്നമ്മ, തിക്കുറിശി സുമാരൻ നായർ, അടൂർ ഫാസി തുടങ്ങിയ പഴയകാല താരങ്ങളായിരുന്നു സിനിമയിലെ പ്രധാന വേഷങ്ങൾ ചെയ്തത്. ഓടയിൽ നിന്ന് എന്ന സിനിമയിലെ പാട്ടുകളെല്ലാം അക്കാലത്തെ സൂപ്പർ ഹിറ്റുകളായിരുന്നു. വയലാർ രചിച്ച് ദേവരാജൻ മാസ്റ്റർ സംഗീതം നൽകിയ ഗാനങ്ങൾ പാടിയത് പി ലീല രേണുക, പി സുശീല, എ എം രാജ, എസ് ജാനകി, യേശുദാസ്, മെഹബൂബ് തുടങ്ങിയവരായിരുന്നു. പി ലീല പാടിയ അമ്പലക്കുളങ്ങര കുളിക്കാൻ ചെന്നപ്പോൾ എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഏറ്റവും ഹിറ്റായത്. ഈ സിനിമയിൽ ബാലതാരമായി എത്തിയ സുരേഷ് ഗോപി പിന്നീട് ദീർഘനാളിന് ശേഷമാണ് വെള്ളിത്തിരയിൽ തിരിച്ചെത്തിയത്. പിന്നീട് 1986 മമ്മൂട്ടി നായകനായ പൂവിന് പുതിയ പൂന്തന്നൽ എന്ന സിനിമയിൽ വില്ലനായി വന്ന സുരേഷ് ഗോപി ജനശ്രദ്ധ നേടി. തുടർന്ന് ചെറുതും വലുതുമായ നിരവധി വേഷങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. അതിൽ ശ്രദ്ധേയമായത് മോഹൻലാൽ നായകനായ 20-ാം നൂറ്റാണ്ട്, രാജാവിൻ്റെ മകൻ എന്നീ സിനിമകളിലെ വേഷങ്ങളാണ്. 1994 കമ്മീഷണർ എന്ന സിനിമയിലെ അഭിനയമാണ് സുരേഷ് ഗോപിയുടെ അഭിനയ ജീവിതത്തിൽ വഴിത്തിരിവായത്. അതോടെ അദ്ദേഹം സൂപ്പർ താര പദവിക്കടുത്തെത്തി. സിനിമയിലെ ഭരത്ചന്ദ്രൻ IPS എന്ന കഥാപാത്രം പൗരുഷം തുളുമ്പുന്ന മലയാളി യൂത്വത്തിൻ്റെ പ്രതീകമായി. ഹാസ്യ സിനിമകളുടെ വേലിയേറ്റത്തിൽ മലയാളികൾ ശ്രദ്ധ തിരിച്ചത് സുരേഷ് ഗോപിക്ക് പിന്നീട് തിരിച്ചടിയായി. എങ്കിലും അദ്ദേഹം ചില നല്ല കഥാപാത്രങ്ങൾക്ക് ജന്മം നൽകി. ലേലം എന്ന സിനിമയിലെ സ്റ്റീഫൻ ചാക്കോച്ചി എന്ന വേഷം പേരെടുത്ത് പറയാവുന്നതാണ്. പിന്നീട് വന്ന വാഴുന്നോർ, പത്രം എന്നീ സിനിമകളും വൻ വിജയമായിരുന്നു. 1997 പുറത്തിറങ്ങിയ കളിയാട്ടം എന്ന സിനിമ അദ്ദേഹത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്തു. തുടർന്ന് വന്ന ചിത്രങ്ങൾ പലതും സാമ്പത്തികമായി വിജയിച്ചില്ല. ചിലത് കലാമൂല്യം മാത്രം ഉള്ളവയായിരുന്നു. ഇതിൽപ്പെട്ട ഒന്നാണ് മകൾക്ക് എന്ന സിനിമ. ഇതിൽ അദ്ദേഹം ശ്രദ്ധേയമായ അഭിനയം കാഴ്ചവെക്കുകയും സംസ്ഥാന പുരസ്കാരത്തിന് നാമനിർദ്ദേശം നൽകപ്പെടുകയും ചെയ്തു. സാമ്പത്തിക വിജയം നൽകാത്തതിൻ്റെ പേരിൽ കുറച്ചു കാലം സിനിമയിൽ നിന്ന് അകന്നു നിന്ന സുരേഷ് ഗോപി 2005 ഭരചന്ദ്രൻ IPS എന്ന പേരിൽ 11 വർഷം മുൻപ് ഇറങ്ങിയ കമ്മീഷണറിൻ്റെ 2-ാം പതിപ്പുമായി രംഗപ്രവേശം നടത്തി. സാമാന്യ നല്ല പ്രദർശനമാണ് ചിത്രം കാഴ്ചവെച്ചത്. തമിഴിലും അദ്ദേഹം തൻ്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. 1957 June 26 ജ്ഞാനലക്ഷ്മിയുടെയും ഗോപിനാഥൻ പിള്ളയുടെയും മകനായി കൊല്ലത്തായിരുന്നു സുരേഷ് ഗോപിയുടെ ജനനം. അദ്ദേഹത്തിന് 4 മക്കളുണ്ട്. ഗോകുൽ, ഭാഗ്യ, ഭാവിനി, മാധവ്. മറ്റൊരു മകളായ ലക്ഷ്മി മരണപ്പെട്ടു. രാധികയാണ് ഭാര്യ. ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിലുള്ള ശാസ്തമംഗലത്താണ് താമസം. ആദ്യകാലത്ത് കോൺഗ്രസ്സുകാരനായിരുന്ന സുരേഷ് ഗോപി പിന്നീട് BJP യിൽ ചേർന്നു. നിലവിൽ BJP യുടെ രാജ്യസഭാ അംഗമാണ്.